നിസ്സാരമോ തെല്ലെന്ന് ലടുന്നത്തെ ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോണത് നമ്മുടെ TVS Ntorq BS6 തന്നെ സെക്കൻഡ് ജനറേഷൻ വണ്ടീനെയാണ്. ഒരുപാട് പ്രത്യേകതകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഫീച്ചേഴ്സിലും ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് ഇത് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇറങ്ങി അന്ന് മുതൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഓളം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല. അപ്പൊ ആ ഒരു വാഹനത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് പുതിയ BS6 എഡീഷന്റെ വരവ് എന്ന് പറയുന്നത്. അതിലെ തന്നെ Ntorq 125 റേസ് XP എഡീഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഒരു മാട്രിഡിലും അതേപോലെ തന്നെ ഒരു ബ്ലൂ കളറിലും വാഹനം അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് ഈ ഒരു വണ്ടി എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ നിൽക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നവർക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്കിനെ ചുരുക്കി പറയാൻ വെച്ചാൽ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ശരിക്കും ഇതിൻ്റെ ഡിസൈൻ എന്നൊക്കെയാണ് ശരിക്കും കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം ഇതിൽ രണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ TVS ചെറിയൊരു ബാഡ്ജിങ് ശരിക്കും കൊടുത്തിട്ടുണ്ട്. ആ ഒരു റേസിങ്ങിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ബ്ലാക്കും അതേപോലെ തന്നെ റെഡും കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ശരിക്കും സൈഡുകളിലും അതേപോലെ തന്നെ ഫ്രണ്ട് വശത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 35 വാട്ട്സിൻ്റെ ഒരു HS1 LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് ശരിക്കും ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ക ഒരു സ്പോർട്സ് ബൈക്കിലൊക്കെ കാണാവുന്നതിനെക്കാട്ടും മെച്ചപ്പെട്ട ഒരു ഹെഡ്ലൈറ്റാണ് ശരിക്കും ഈ ഒരു 125 cc ഈ ഒരു സ്കൂട്ടറിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും മൊത്തത്തിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് പോരായ്മ എന്ന് എടുത്തു പറയാൻ മാത്രം കാര്യങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് താഴേക്ക് വന്നു കഴിയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല സൈസോട് കൂടിയിട്ടുള്ള 100x12 inch കൂടിയിട്ടുള്ള അലോയ്സോട് കൂടിയിട്ടുള്ള വീലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. സ്പോട്ടി റെഡാണ് ഇതിൻ്റെ ആ ഒരു വീലിൻ്റെ കളർ എന്ന് പറയുന്നത്. ഡയമണ്ട് കട്ടാണ് ഈ ഒരു അലോയ്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 220mm ഡിസ്ക് ബ്രേക്കും കാണാം കേട്ടോ. വണ്ടിയുടെ ലുക്ക് പോലെ തന്നെ വണ്ടിയുടെ ബ്രേക്കിങ്ങും ശരിക്കും വേറെ ലെവലാണ്. അവിടെ നിന്ന് നേരെ സൈഡ് ലുക്കിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ വണ്ടിയുടെ ആ ഒരു മോഡൽ കാണാം. 125 cc റേസ് XP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്പോർട്ടി ആയിട്ടുള്ള മഫ്ലറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ക സ്പോർട്ടി പോലെ തന്നെ അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആണ് ശരിക്കും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ Ntorq 125 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിൻ്റെ പേര് എന്ന് പറയുന്നത് ശരിക്കും 3D ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാഫിക്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ആ ഒരു റേസ് എഡീഷൻ്റെ കുറച്ച് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലകന്ന് നോക്കുമ്പോൾ ശരിക്കും ഇത് റേസ് എന്നാണ് കേട്ടോ ശരിക്കും വായിക്കുക. അത്തരത്തിലാണ് ആ ഒരു ഭാഗങ്ങളുടെ ഡിസൈൻ. അതേപോലെ തന്നെ ഫുഡ് ട്രസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഫുഡ് ട്രസ്റ്റിൻ്റെ ഒക്കെ ഒരു വരവ് എന്ന് പറയുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. ശരിക്കും ഒരു ടീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനിൽ ഒരു സിഗ്നേച്ചറായിട്ട് അവർ കൊടുക്കുന്ന തരത്തിൽ ആ ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ടൈലൈറ്റിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉള്ളിലിരിക്കുക. അതായത് ഒട്ടും തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കാത്ത ആ ഒരു തരത്തിലാണ് ഈ ഒരു ഭാഗങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. താഴെയായിട്ടാണ് ശരിക്കും നമ്പർ പ്ലേറ്റ് വരാം. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന സമയത്ത് കാല് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് ട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് ചെറിയൊരു ഫുഡ് ട്രസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ ആവശ്യമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മടക്കി വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം നല്ല ഡ്യുവൽ സ്റ്റിച്ചോട് കൂടിയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ശരിക്കും വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് കേട്ടോ. അതേപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞവർക്കും ഹൈറ്റ് കൂടിയവർക്കും ഒരേപോലെ. ഇപ്പം ഇപ്പോൾ തീരെ ഹൈറ്റ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കാം. അതേപോലെ തന്നെ അത്യാവശ്യം ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലേക്ക് കയറിയിരിക്കാം. ആ ഒരു സമയത്ത് കാല് വയ്ക്കാൻ മാത്രം അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജും കൂടെ ഈ ഒരു സീറ്റിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശം 22 liter ആണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റോറേജ് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കണമെങ്കിൽ വെക്കാം. അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ മാത്രമുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇതിൽ ശരിക്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു USB പോർട്ടും കൂടെ ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ശരിക്കും ഇതിൽ വന്നിട്ടുണ്ട്. സീറ്റിൻ്റെ കുറച്ച് ബാക്കിലായിട്ടാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ ആ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. 5.8 liter ആണ് ശരിക്കും ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 38-40 ആ ഒരു റേഞ്ചിൽ ഈ ഒരു വാഹനത്തിന് മൈലേജും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മീറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഏകദേശം 60 ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നല്ല ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഈ ഒരു Generation 2 ലോഞ്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീരജ് മാധവ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പേര് എന്ന് പറയുന്നത് Ntorq REVVV എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ.
എന്തായാലും വീഡിയോ പോലെ തന്നെ വണ്ടി വേറെ ലെവലിൽ ഞാൻ കേട്ടോ. നിങ്ങൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. നമുക്ക് ഇപ്പോൾ ഇന്നതായിട്ടുള്ളൊരു പോരായ്മ അല്ലെങ്കിൽ പിന്നൊരു സംഭവം ഈ ഒരു വണ്ടിയിൽ വേണമായിരുന്നു എന്ന് പറയാൻ മാത്രമല്ല, ഒരു കാര്യങ്ങളുമില്ല, എല്ലാം തന്നെ മാക്സിമം ഈ ഒരു വണ്ടിയിൽ കുത്തി നിറച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ശരിക്കും ഗെയിമിംഗ് കൺസോൾ പോലത്തെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം 60 ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉൾപ്പെടെ നമുക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ശരിക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഫസ്റ്റ് സ്കൂട്ടറാണ് വിത്ത് 2 റൈഡ് മോഡ്സ്, സ്ട്രീറ്റും അതേപോലെ തന്നെ റേസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 റൈഡ് മോഡുകളും കൂടെ ശരിക്കും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. അതും നമുക്ക് 4 തരത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ഇവിടെ ശരിക്കും വന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റേസ് മോഡിലേക്കും അതേപോലെ തന്നെ സ്ട്രീറ്റ് മോഡിലേക്കും സ്വിച്ച് ചെയ്യാം. അതേപോലെ തന്നെ മൊബൈൽ കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നു. അതേപോലെ തന്നെ 20 വോയിസ് കമാൻഡ്സ് ഈ ഒരു സംഭവത്തിനുണ്ട്. വോയിസ് കമാൻഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റൈഡ് മോഡ് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂട്ടറാണ് വിത്ത് വോയിസ് കമാൻഡോടുകൂടി വരുന്ന ഈ ഒരു മോഡൽ. ഇനി നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നു, കണക്ടിവിറ്റി ഉപയോഗിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റൈഡ് മോഡ് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡ് സ്വിച്ച് ഇവിടെ കാണാം കേട്ടോ. ഈ ഒരു മോഡ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ റൈഡ് മോഡുകളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെയായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു റേസ് ട്രാക്കിൽ വേണ്ട എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു മീറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ മീറ്റർ ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു വെൽക്കം മെസ്സേജ് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഹലോ റേസർ എന്നുള്ളത് നമുക്ക് നമ്മുടെ പേരാക്കണമെങ്കിൽ പേരാക്കാം. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്, നമുക്ക് ഇൻകമ്മിങ് കോൾ അലേർട്ട് ഇതിൽ വരും. അതേപോലെ തന്നെ SMS അലേർട്ട് വരും, മിസ്ഡ് കോൾസിൻ്റെ അലേർട്ട് വരും. നാവിഗേഷൻ അസിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആരോ മാർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്റർ കൺസോളിൽ വരും. നമുക്ക് എഞ്ചിൻ ടെമ്പറേച്ചറിൻ്റെ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഫോൺ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഇതിൽ കാണിക്കും. അതേപോലെ തന്നെ ഫോൺ ബാറ്ററി, പിന്നെ ക്ലോക്കും കാര്യങ്ങളൊക്കെ ഓട്ടോ സിങ്ക് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് നമ്മൾ എവിടെയാണോ വണ്ടി പാർക്ക് ചെയ്തത് അത്തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ ട്രിപ്പ് റിപ്പോർട്ട് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു മീറ്ററിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ പോകട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു റൈഡേഴ്സ് ആപ്പ് ഈ ഒരു മീറ്റർ കൺസോളായിട്ട് കണക്റ്റഡ് ആയിട്ട് ശരിക്കും വന്നിട്ടുണ്ട്. വോയിസ് അസിസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഓപ്ഷൻസിന് പുറമെ നമുക്ക് ഇവിടെ ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സൈഡിലായിട്ട് കാണാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഓഡോമീറ്ററാണ് ശരിക്കും ഇവിടെ കാണിക്കുന്നത്. ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓട്ടോ സിങ്ക് ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ശരിക്കും കാണിക്കുക. ഫ്യുവൽ ഗേജ് ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ ഇവിടെയാണ് ശരിക്കും സ്പീഡോമീറ്റർ കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വാണിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്കോമോഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ശരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്കോമോഡിൽ ഓടിക്കുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് ആയിരിക്കും ഇവിടെ കത്താൻ ശരിക്കും. പിന്നെ ഈ ഒരു സൈഡിൽ കുറേ വാണിങ്ങിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻസ് ആണ് കേട്ടോ. കുറേ വാണിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. എക്കോ പവർ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എക്കോ മോഡിൽ ഗ്രീനും പവർ മോഡിൽ റെഡായിട്ട് ശരിക്കും ഈ ഒരു ലൈറ്റ് മാറും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ്, ബൈക്കുകളിനായിട്ടും കൂടുതൽ ഓപ്ഷൻസ് ഉള്ള വലിയൊരു മീറ്റർ കൺസോളാണ് ശരിക്കും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി സ്വിച്ച് ഉള്ള ഭാഗത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോഴും പല ബൈക്കുകളിലും കാണാത്തൊരു മോഡലാണ്. അതേപോലെ തന്നെ ഹസാർഡ് നമുക്ക് അഡീഷണലായിട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ട് 4 ഇൻഡിക്കേറ്ററും ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് വണ്ടിയിൽ സ്റ്റോക്ക് ആയിട്ട് ശരിക്കും വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു 3-in-1 സ്വിച്ച് ആണ്. 20 കമാൻഡുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കാം. അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടും ഈ പറഞ്ഞ പോലെ തന്നെ മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ്. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ബീം, ഡിമ്മ്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പാസിന് വേണ്ടിയിട്ടുള്ള ഒരു കീ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ നല്ല ലൗഡായിട്ടുള്ളൊരു ഹോണും ശരിക്കും ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ഹുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ കാല് വെക്കാൻ മാത്രമുള്ള സ്റ്റോറേജിന് പുറമെ അഡീഷണലായിട്ട് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ നല്ലൊരു തടിയുള്ള ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കാല് ഒട്ടും മുട്ടാത്ത രീതിയിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. എന്തായാലും മൊത്തത്തിൽ അടിപൊളിയാണ്. ഇനി വണ്ടിയുടെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ബ്രേക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ 230mm വിത്ത് SBT ഓടിയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആണ് കേട്ടോ ശരിക്കും വരുന്നത്. അതേപോലെ തന്നെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 130mm ഡ്രം ബ്രേക്കാണ് ശരിക്കും കാണാനായിട്ട് കഴിയുക. ഈ പറഞ്ഞ പോലെ തന്നെ അതിന് പുറമേ നമുക്ക് പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. നമ്മളിപ്പോൾ ഒരു കയറ്റത്തൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഹാൻഡ് ബ്രേക്ക് പോലെ തന്നെ ഈ ഒരു സംഭവം ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വണ്ടി ലോക്കാക്കി നിർത്താനൊക്കെ ആയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബ്രേക്കും കൂടെ ശരിക്കും ഇതിനുള്ള ഹൈഡായിട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സസ്പെൻഷനൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക്കും ബാക്കിൽ നമുക്ക് സ്പ്രിങ്ങോട് കൂടിയിട്ടുള്ള നോർമലായിട്ടുള്ള ഷോക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു 125cc സ്കൂട്ടറാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക പറ്റൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7000 RPM 10.2 HP പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരു സ്കൂട്ടറാണ് ഇതെന്ന് പറയുന്നത്.
125cc സെഗ്മെന്റിൽ അതേപോലെ തന്നെ 7000rpm ൽ 10.6nm ആണ് ശരിക്കും ഇതിന്റെ ഉൽപാദിപ്പിക്കുന്ന ഒരു ടോർക്ക് എന്ന് പറയുന്നത് 124.8cc ആണ് ശരിക്കും ഇതിന്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് 3 വാൽവ് ആണ് അതേപോലെ തന്നെ സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് SI എയർ കൂൾഡ് എഞ്ചിൻ ആണ് ശരിക്കും ഇതിൽ വന്നിട്ടുള്ളത് വിത്ത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഇത്രയും പവർഫുൾ എന്ന് പറയുന്ന സമയത്ത് 0 to 60 എത്താൻ വേണ്ടിയിട്ട് വെറും 8.3 seconds മാത്രം മതി ഈ ഒരു സ്കൂട്ടറിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അതേപോലെ തന്നെ 98 അടുത്താണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സ്കൂട്ടർ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ജനറേഷനിലും എൻടോർക്ക് എന്തായാലും ഭയങ്കരമായിട്ട് എനിക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനിയിപ്പോൾ ഓടിക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നിവർന്നിരുന്നുകൊണ്ട് തന്നെ ഓടിക്കാം പിന്നെ ഏത് പ്രായക്കാർക്കും പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ കാല് വയ്ക്കണ ആ ഒരു കൺസോളിൻ്റെ ഭാഗത്താണ് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ അടിയിലത്തെ സ്റ്റോറേജ് എടുത്ത് നോക്കാൻ വെച്ചാലും ഇനിയിപ്പോൾ സീറ്റിൻ്റെ ആ ഒരു ഭാഗം എടുത്ത് നോക്കാൻ വെച്ചാലും സ്റ്റോറേജ് വിട്ടിട്ടുള്ള ഒറ്റ കളിയില്ല കേട്ടോ കാണുന്ന സമയത്ത് ഒരു കുഞ്ഞു സ്കൂട്ടറൊക്കെ പോലെ തോന്നെങ്കിലും വേറെ ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓടിക്കുന്ന സമയത്ത് ശരിക്കും എന്തായാലും നിങ്ങൾ മനസ്സിലാവും 125cc എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു സ്പെക് ഷീറ്റിൽ മാത്രമാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ വേറെ ലെവലാണ് ഒരു 160 ആ ഒരു റേഞ്ചിലുള്ള സ്കൂട്ടേഴ്സൊക്കെയാണ് തോന്നുന്നത് എനിക്ക് ഇതിൻ്റെ കോമ്പറ്റീഷൻ ആ ഒരു 125cc സ്കൂട്ടർ എന്നുള്ളത് ശരിക്കും സ്പെക് ഷീറ്റിൽ മാത്രമാണ് കേട്ടോ ഇത് ഓടിച്ച് കഴിയുന്ന സമയത്ത് അമ്മാതിരിയാണ് ഇതിൻ്റെ പെർഫോമൻസ് ഇനിയിപ്പോൾ പോരാത്തതിന് സ്പോർട്സ് ബോർഡും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ പവർ ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മോഡൽ ഉപയോഗിക്കാം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ റെഡ് അതേപോലെ തന്നെ ബ്ലാക്ക് ഇടയിൽ ഒരു സിൽവറും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ ഗ്രാബും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ആ സ്പൂട്ടിയായിട്ട് ഏതൊക്കെ ഭാഗങ്ങൾ അത്തരത്തിലാക്കാൻ പറ്റുമോ ആ ഭാഗങ്ങളൊക്കെ ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ നിങ്ങൾക്ക് കാണാം പിന്നെ ഈ കാണുന്ന ബെൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുടെ സ്പോർട്ട്നെസ് ബാക്കിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് വല്ലാത്തൊരു സ്പോർട്ടി ലുക്ക് ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി നല്ല വൈഡായിട്ടുള്ള നല്ല വലിപ്പം കൂടിയിട്ടുള്ള ടയർസും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ബാക്കിലും വന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ 110 സൈസോടുകൂടിയിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ 12-inch അലോയിൽ അതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ലുക്ക് ഈ ഒരു വാഹനത്തിന് ശരിക്കും വന്നിട്ടുണ്ട് പിന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കംപ്ലീറ്റ് LED യൂണിറ്റുകളാണ് കേട്ടോ ബാക്കി എല്ലാ ഭാഗങ്ങളും LED യൂണിറ്റുകളാണ് എന്നാ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു വണ്ടിയിൽ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ട്രെയിനിങ് ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷനും കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും വാഹനത്തിൻ്റെ സൗണ്ടും കൂടെ നൈസായിട്ടൊന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം നമുക്ക് സ്റ്റാൻഡ് തട്ടി മാത്രമാണ് ശരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുക അത്യാവശ്യം ഒരു ബൈക്കിനെങ്ങനെ സൗണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻ്റ് ആയിട്ടിടാം അപ്പോൾ ഈ ഒരു വണ്ടിയെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും വീഡിയോൻ്റെ അടിയിലിട്ടിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഈ ഒരു വാഹനം കിട്ടി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ സ്പെക്ക് വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ് ബൈ